പിന്നെ ഗൈസ് ഇന്നലെ ഇവിടെ ബാൻ കിട്ടിയത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിച്ചില്ലായിരുന്നു. അത് ഞാൻ പറയാം, ബാൻ കിട്ടിയത് എന്തിനാണെന്ന്. ബാൻ കിട്ടിയത് എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഒരു 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 ഒരുത്തൻ, എനിക്ക് പറയാൻ പറ്റില്ല, ജോക്കി എന്ന് നമ്മുടെ ശരത്തേട്ടൻ്റെ പേരിട്ടുകൊണ്ട് വരുന്ന ഏതോ ഒരു പട്ടി വേണം, ജോക്കി എന്നാണ് അവൻ്റെ പേര്. ആർ പി ചെയ്യാൻ സമ്മതിക്കൂല. ഫുൾ ടൈം കൂടെ കറങ്ങി, ഇത് മെറ്റടിച്ച് കൂടെ കറങ്ങി നടന്ന് വണ്ടി കൊണ്ടിടിക്കുക, വണ്ടി കൊണ്ടിടിക്കുക, മെറ്റ അടിച്ച് വന്ന് ഇമാര് ഇത് വർത്തമാനം പറയുക, നമ്മളെ വെറുതെ തട്ടിക്കൊണ്ട് പോവുക, ചാവ കൊണ്ടുപോവുക, ചാ കൊല്ലാൻ കൊണ്ടുപോവുക എന്നൊക്കെ പറയുക. പിന്നെ കുട പറഞ്ഞുകൊണ്ടിരുന്നതിനെ ഞാൻ ഇതെടുത്ത് ഗണ്ണെടുത്ത് വെടിവെച്ച് കൊടുത്തു, വാർണിംഗ് ഫയർ കൊടുത്തില്ലെന്ന് പറഞ്ഞ് ബാൻ കിട്ടിയത് ഓക്കെ, ലിറ്ററൽ ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, വാർണിംഗ് ഫയറേം കൊടുത്തില്ല, ശരിയാണ്, വാർണിംഗ് ഫയർ കൊടുക്കാതെ ഞാൻ അടിച്ചത്. പക്ഷേ ഇമാരി തീറ്റങ്ങളൊക്കെ എന്തിന് വരണമെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തിൻ്റെ കാര്യത്തിനാണെന്ന് ഇവന്മാരൊക്കെ വരുന്നത് മനസ്സിലാവണില്ല, ഇവനൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നെന്ന്. അതും കൂടാതെ ഗൈസ്, അതുമല്ല, അടുത്തത് TKRP, ഇതേപോലെ കുണ്ണകൾ കുറേ പേര് മാനേജ്മെൻറ്റിലുള്ള ഒരു RP സെർവർ ഈ ലോകത്തുണ്ടാവില്ല. നിങ്ങൾ കണ്ട ഗൈസ്, ഇവന്മാർക്കൊന്നും നാണമില്ലെന്ന് ഞാൻ ആലോചിക്കുന്നു, ഇവന്മാർക്കൊന്നും നാണമില്ലെന്ന്. എല്ലാം കഴിഞ്ഞ് സിറ്റിയിൽ നിന്ന് ലീവാക്കിയ നമ്മളെ ഇവിടെ വന്നപ്പോഴത്തേക്കിന് വീണ്ടും ബാൻ ഇട്ടിട്ട് വിളിച്ചേക്കുന്നത്. നിൻ്റെ തന്ത എടുത്ത് പോയി പറഞ്ഞാൽ മതി അവിടെ VC വന്ന് സംസാരിക്കാൻ, എന്നെ VC വിളിക്കാൻ സംസാരിക്കാൻ വിളിച്ചേക്കുന്നു, FRP ഡിസ്കസ് ചെയ്യാൻ. നീ മറ്റേ പ്രഷറുള്ള BP പാപ്പിനെയൊക്കെ പിടിച്ച് അവിടെ ചേർത്ത് സംസാരിച്ചാൽ മതി. ആരുടെ ഡിസിഷൻ ആണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം കേട്ടോ, ആരുടെ ഡിസിഷൻ ആണ് ഇതെന്ന് നന്നായിട്ട് അറിയാം. TVA പ്ലേയേഴ്സിനെ മാത്രം മെൻഷൻ ചെയ്തിട്ട് ബാൻ ഇട്ടേക്കണ് TVA പ്ലേയേഴ്സിനെ മാത്രം, അതും റിബലിനെയൊക്കെ മെറ്റേന്നൊക്കെ പറഞ്ഞ് ബാൻ ഇട്ടേക്കുന്നു. ഇത് ആരുടെ ബുദ്ധിയാണ്, ആരുടെ പ്ലാനിങ് ആണെന്ന് നമുക്ക് കണ്ടാൽ അറിയാം. കരയല്ലേ മോനെ, അമാൻ കാസ്ട്രോ. അയ്യോ, നിൻ്റെ പ്രഷറുള്ള പാപ്പനില്ലേടാ, പാപ്പനെടുത്ത് പോയി പറയടാ പ്രഷർ പാപ്പനെടുത്ത് പോയി പറ. എനിക്ക് കരയേണ്ട ഒരാവശ്യമില്ല എനിക്ക് കരയേണ്ടേ. കിഡിലൻ സെർവർ, കിഡിലൻ പ്ലേയേഴ്സ് ഇഷ്ടം പോലെ ഇതെല്ലാം നല്ല ഇതുണ്ട്. നമുക്ക് എന്തിനാണ് നിങ്ങൾക്ക് കരയേണ്ട ആവശ്യം? കരയണതൊക്കെ ആരാണ് നമുക്ക് കാണാം സൂൺ. ഭയങ്കര ശോകം കേട്ടോ, സീരിയസ്ലി ഭയങ്കര ശോകം. എന്നിട്ട് 10 ദിവസത്തെ ബാൻ, മൾട്ടിപ്പിൾ FRP എന്ന് പറഞ്ഞ ബാൻ. അങ്ങനെ ഞാൻ TKRP അഡ്മിൻ സൈഡിലോട്ട് ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഗൈസ്, ഇത്രയും തന്തയില്ലായ്മ കാണിച്ചിട്ടും ഒരു RP സെർവർ എന്നുള്ള രീതിയിൽ നിങ്ങൾ KVA എന്ത് ആക്ഷൻ എടുത്തു? വലിയ മിടുക്കായിരുന്നല്ലോ നിങ്ങൾക്ക്. അഡ്മിൻ മേരുമാർക്കൊക്കെ ഭയങ്കര ഇതായിരുന്നല്ലോ. സിറ്റിയിൽ നിന്ന് പോയ ഒരു കുറച്ച് പ്ലേയേഴ്സിനെ എന്തോ മെൻഷൻ ചെയ്ത് അല്ലെങ്കിൽ ഇതാക്കിയിട്ട് FRP ഇടുന്നതിന് പകരം സിറ്റിയിൽ ഓൺഗോയിങ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന KVA എന്ത് ആക്ഷൻ എടുത്തു? ഹോസ്റ്റേജ് കയ്യിലിരിക്കുമ്പോൾ കയറി അടിക്കുക. ഓക്കെ, ഇപ്പോൾ പറയും ഞങ്ങൾ മറ്റേ FRP വലിച്ചില്ലെന്ന്. പക്ഷേ TKRP റോൾ പ്ലേ ക്വാളിറ്റി അതാണ്, മനസ്സിലായ? ഇപ്പോഴത്തെ TKRP റോൾ പ്ലേ ക്വാളിറ്റി അതാണ്. കഷ്ടം തന്നെ, തെണ്ടിത്തരം കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ഗൈസ്? എത്രയൊക്കെ ഗെയിം ആണെന്ന് പറഞ്ഞാലും ഒരു പരിധിയില്ലേ? കൊറേ ആൾക്കാർ ഓരോന്ന് കാണിച്ചു കൂട്ടി ഓരോന്ന് നമ്മളെ പറയണതും മറ്റേ ഇതൊക്കെ കാണിക്കുന്നതും മൂവ് ചെയ്യണതും ഒക്കെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ. ലൈക്ക് ഞാൻ പറയാം, ഫ്രം മാലിക് ആ കേസ് കൊടുത്ത മൊമെന്റ് തൊട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ലൈക്ക് എന്തൊക്കെ വെളിയിൽ ഇതാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ വെളിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒക്കെ പുറകിൽ ആരൊക്കെയാണ് മാസ്റ്റർ പ്ലാൻസ് എന്നുള്ള കാര്യങ്ങളും, അല്ലെ ഞാൻ പറയുന്നത് ആ കേസ് കൊടുത്ത സിറ്റുവേഷനെ പറ്റി മാത്രമല്ല ബാക്കിയുള്ളതിനെ പറ്റിയാണ്. സോ അതുകൊണ്ട് റിയൽ ലൈഫിൽ ഇവരുടെ കുറേ പേരടുത്തുള്ള കമ്മിറ്റ്മെൻസും കുറേ പേരടുത്തുള്ള ഇതൊക്കെ എനിക്ക് അങ്ങ് പോയി. സത്യമായിട്ട് ഞാൻ പറയാം, നിങ്ങളുടെയൊക്കെ മുമ്പിൽ ലൈവിൽ വന്നിട്ട് ഞാൻ പറയാനുള്ള ആരും മുഖത്ത് നോക്കി പറയട്ടെ, ഞാൻ പറയാനുള്ള ആരും നിങ്ങളുടെ ആണെങ്കിലും പറയാം, നിങ്ങളുടെയൊക്കെ മുമ്പിൽ ലൈവിൽ വന്നിട്ട് പറയാം ഇതൊക്കെ RP മാത്രമാണ്, വെളിയിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയണ എല്ലാ അമ്മമാരും കള്ളത്തരമാണ്. സത്യം പറയാം, വെളിയിൽ മറ്റേ കണ്ടാൽ പോലും മിണ്ടാൻ പോലും തോന്നാത്ത രീതിയിൽ ബിഹേവ് ചെയ്യണമാരാണ് മൊത്തം മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ. ഞാൻ പറയാം, വെറുതെ പറയണതാണ്, ഈ RP മാത്രമേ ഉള്ളൂ, ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല എന്ന് വെറുതെ പറയണതാണ്, വെറുതെ. ഞാൻ 100% ഉറപ്പ് പറയാം ഗൈസ്, നിങ്ങളുടെ അടുത്ത് ഞാൻ ഉറപ്പ് പറയാം, അത് വെറുതെ പറയണതാണ്, ചുമ്മാ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ്മാ പറയണതാണ്. എല്ലാ അമ്മ മോസ്റ്റ് ഓഫ് ദി ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. വിടാം, നോക്ക മാറ്റർ വിടാം. TKRP ടർഫൊക്കെ പെട്ടെന്ന് വന്നു. ഞാൻ അതൊക്കെ ചോദിക്കണം ഗൈസ്, നമ്മൾ ഒരു വർഷമായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു പല കാര്യങ്ങളിലും ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു പല കാര്യങ്ങളിലും.
ഞാൻ പല കാര്യങ്ങളും ഞങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്തതാ, എല്ലാം എല്ലാം ഇപ്പൊ ചെയ്യാൻ പറ്റും, പക്ഷെ അന്നേരം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എന്നിട്ടും നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരടക്കം, പല ആൾക്കാരടക്കം, നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരടക്കം പറഞ്ഞിട്ടുണ്ട് ഇത് TVA സെർവറാണ്, TVA വേണ്ടി എന്തും ചെയ്തു കൊടുക്കും, TVA വേണ്ടി ഡിസിഷൻ മാറ്റുമെന്ന് നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളുടെ ആൾക്കാർ, നിങ്ങളിവിടെ ലൈവ് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വരെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് ഗൈസ്, ഞാൻ ഉറപ്പ് പറയാം. അത് നമ്മൾ കുറേ കേട്ടതാ, ഇങ്ങനെ എല്ലാം കേട്ട് 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 മിണ്ടാതിരിക്കും, മിണ്ടായിരുന്നതും മടുത്ത് ഗൈസ് സത്യമായിട്ട്. അത് വിട്ട് ഞാൻ ഇനി എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച്